നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേരത്തെ ഈ ചാനലുണ്ടായിരുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു, മുംബൈ അണ്ടർവേൾഡിനെ കുറിച്ചിട്ടുള്ള. അതിൻ്റെ ഒരു രണ്ട് എപ്പിസോഡ് പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒന്നുകൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. അന്ന് ചെയ്തിരുന്ന രണ്ട് എപ്പിസോഡ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിലിടാം. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി ആ രണ്ട് വീഡിയോസ് കാണാം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഹജിമസ്ഥാൻ, വരദാജ് മുതലിയാർ, അതുപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിം, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഗ്യാങ്സ്റ്റേഴ്സ് അവരുടെ കഥകൾ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഞാൻ റെഫറൻസ് എടുത്തിരിക്കുന്നത് ഡോങ്ക്രി ടു ദുബായ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിൽ നിന്നാണ് കൂടുതലും ഞാൻ റെഫറൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മുമ്പുള്ള രണ്ട് എപ്പിസോഡിൽ ഹാജിമസ്ഥാൻ എന്നൊരു ഡോണിൻ്റെ വളർച്ചയാണ് സംസാരിച്ചത്. അപ്പോൾ ഹാജിമസ്ഥാൻ ആക്ച്വലി ഒരു പോർട്ടി വർക്കിയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഖാലിബ് എന്ന് പറഞ്ഞൊരു ഡോണുമായിട്ട് അയാൾ ഇടപെടുകയും പിന്നെ അതിനുശേഷം ഹാജിമസ്ഥാൻ എന്ന വ്യക്തിക്ക് ഒരു വളർച്ച ഉണ്ടായി, ഒരു വളർച്ചയുടെ തുടക്കകാലങ്ങളായി. പിന്നീട് അവരൊരു ഗോൾഡ് സ്മഗ്ലിങ്ങും കാര്യങ്ങളും നടത്തുമ്പോൾ ഖാലിബിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഖാലിബ് ജയിലിൽ പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ ഒരു അന്ന് നടന്ന കൺസൈൻമെൻറ്റിൽ കിട്ടിയ ഒരുപാട് ഗോൾഡ് ഉണ്ടായിരുന്നു, അതൊരു പെട്ടി നിറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു. അത് ഹാജിമസ്ഥാൻ്റെ കൈകളിലാണ് എത്തിപ്പെട്ടത്. കാര്യം ഖാലിബ് ഇപ്പോൾ പിക്ചറില്ല, ഖാലിബ് ജയിലിലാണ്. അപ്പോൾ ഈ സമയത്ത് ഹാജിമസ്ഥാൻ്റെ കയ്യിൽ ഇത്രയധികം സ്വർണം വന്നു തീരും. അപ്പോൾ ഹാജിമസ്ഥാൻ എന്ത് വേണമെങ്കിലും ആ സ്വർണം വെച്ച് ചെയ്യാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അയാൾക്ക് മുംബൈയിൽ തന്നെ ഒരു ലക്ഷ പ്രഭുവായിട്ട് മാറാം. ഒരുപാട് സ്മഗ്ലിംഗ് ഡീൽസ് അയാൾക്ക് ആ സ്വർണം വെച്ച് നടത്താൻ പറ്റും. ആക്ച്വലി ഒരു അണ്ടർവേൾഡിൻ്റെ ഒരു വലിയൊരു അംശം തന്നെ അയാൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് സ്വർണം അയാളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അയാൾ പിന്നീട് എന്ത് ചെയ്തു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം കുറേ നാളിന് ശേഷം, ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷം, ഈ ഖാലിബ് ജയിലിൽ നിന്ന് റിലീസാവും. അപ്പം ഖാലിബ് ജയിലിൽ നിന്ന് റിലീസാവുന്ന സമയത്തൊക്കെ അത്യാവശ്യം അയാളുടെ സമ്പത്തൊക്കെ ഏകദേശം തീർന്നു പോയിരുന്നു. അയാളെ പൈസ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായി. കാര്യം കേസ് നടത്താൻ വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് പൈസയൊക്കെ അയാൾ ഇല്ലാത്തൊരവസ്ഥയായി. അയാൾ തിരിച്ചു വന്ന സമയത്ത് ഹാജിമസ്ഥാനെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ കണ്ടുമുട്ടി ഉടനെ തന്നെ ഹാജിമസ്ഥാൻ ഖാലിബിനെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി. ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വീടാണ്, ഒരു പഴയൊരു വീട്. ആ വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പം ഖാലിബിനൊന്നും മനസ്സിലാവുന്നില്ല. വീട്ടിനകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഒരു കുറേ തുണികളൊക്കെ ഇങ്ങനെ മുഷിഞ്ഞ ചൗണ്ട് നാറിയ തുണികളൊക്കെ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട് ഏതോ ഒരു സാധനത്തിൻ്റെ മുകളിലോട്ട്. ഹാജിമസ്ഥാൻ വന്നിട്ട് ആ തുണികളൊക്കെ മാറ്റി മാറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെട്ടിയായിരുന്നിരിക്കും, ഒരു മരം കൊണ്ട് നിർമ്മിച്ച ഒരു വലിയൊരു പെട്ടി. എന്നിട്ട് ഹാജിമസ്ഥാൻ ആ പെട്ടി തുറക്കും. പെട്ടി തുറക്കും, അതിൻ്റെ അകത്ത് നിറച്ചും സ്വർണമാണ്. അന്ന് നടന്ന കൺസൈൻമെൻറ്റ് കിട്ടിയ ഫുൾ സ്വർണം ആ പെട്ടിക്കകത്ത് ഇരിപ്പുണ്ട്. ഇത് കണ്ട് ഖാലിബ് അത്ഭുതപ്പെട്ടു. ഖാലിബ് ചോദിച്ചു, ഹാജിമസ്ഥാൻ, നിനക്ക് അന്ന് കേസായി ഞാൻ ജയിലിൽ പോയി, പക്ഷേ നിൻ്റെ ഇത്ര സ്വർണം ഉണ്ടായിരുന്നു, നിനക്ക് എന്തും ഈ സ്വർണം വെച്ച് കാണിക്കായിരുന്നു, നീ എന്തുകൊണ്ടാണ് ചെയ്തില്ലെന്ന് പറയും, ചോദിക്കും. അപ്പോൾ പിന്നെ ഹാജിമസ്ഥാൻ പറയുന്ന കാര്യം, അവൻ്റെ അച്ഛൻ എന്നും ഹാജിമസ്ഥാൻ്റെ അടുത്ത് പറയുമായിരുന്നു, നമുക്ക് ലൈഫിൽ ആരെ വേണമെങ്കിലും പറ്റിച്ച് രക്ഷപ്പെട്ട് പോകാൻ പറ്റും, പക്ഷേ ഒരിക്കലും ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് നമുക്കൊരിക്കലും രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ല എന്ന് ആ ഒരു ഇത് ഇപ്പോഴും ഹാജിമസ്ഥാൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജിമസ്ഥാൻ ഒരിക്കലും ഖാലിബിനെ ചതിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. ഖാലിബ് വരുന്നിടം വരെ അയാൾ ആ സ്വർണം അവിടെ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ഖാലിബ് ഒരുപാട് സന്തോഷിതരാകുന്നു. അതിനുശേഷം ഖാലിബ് ഹാജിമസ്ഥാനോട് പറയുന്നു, ഇതിൻ്റെ 50% നീ എടുക്കണം, 50% പാർട്ട്നർഷിപ്പായിട്ട് നീ ഇതിൻ്റെ 50% എടുക്കണം. അതോടൊപ്പം തന്നെ ഖാലിബിൻ്റെ ബിസിനസ്സിലെ ഒരു 50% പാർട്ട്നർഷിപ്പും ഹാജിമസ്ഥാന് കൊടുക്കുന്നു. അതായത് 50% ഹാജിമസ്ഥാനോട് എടുക്കാൻ പറഞ്ഞ സമയത്ത് തന്നെ ഹാജിമസ്ഥാൻ ബോംബെയിലെ ഏറ്റവും വലിയ പണക്കാരിലെ ഒരാളായിട്ട് മാറി. ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഹാജിമസ്ഥാൻ ബോംബെയിലെ വലിയൊരു ലക്ഷപ്രഭുക്കളുള്ള ഒരാളായിട്ട് മാറി. പിന്നീട് ഹാജിമസ്ഥാനും ഖാലിബും കൂടെ ചേർത്ത് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിൽ മാത്രമല്ല അവർ ബിസിനസ്സുകൾ തുടങ്ങിയത്. ഖാലിബ് പല വെളിനാടുകളിൽ പോകാൻ തുടങ്ങി, അതായത് ആഫ്രിക്ക, UAE, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുന്ന് സ്വർണം ഇന്ത്യയിലോട്ട് കടത്താൻ വേണ്ടി തുടങ്ങി. പിന്നെ വാച്ചുകൾ, എക്സ്പെൻസീവായിട്ടുള്ള വാച്ചുകൾ, പല കാര്യങ്ങളും ഇന്ത്യയിലോട്ട് കടത്താൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ ബിസിനസ് ശൃംഖല വലുതായിട്ട് വളരാൻ തുടങ്ങി. ആ സമയത്ത് ഹാജിമസ്ഥാൻ ഗുജറാത്തിലെ ഡോണായിട്ടുള്ള ബാക്യ എന്ന് പറഞ്ഞ ഡോണുണ്ട്, പഴയകാലമായിട്ട് ഒരു ഡീലിലെത്തുകയും അപ്പം അങ്ങനെ ഗുജറാത്തിലെ പോർട്ടിൻ്റെ പല കാര്യങ്ങളും ഹാജിമസ്ഥാൻ എടുത്ത് നിയന്ത്രിക്കുകയും തുടങ്ങി. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടെറിട്ടറീസ് കൈമാറി. അങ്ങനെ പല സ്ഥലങ്ങളിലെ പല ഡീലിങ്സുകളിൽ ഇവർ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. ഹാജിമസ്ഥാൻ അയാളുടെ ഒരു പ്രസ്ഥാനം ഭയങ്കര വലിയൊരു രീതിയിലോട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ ഹാജിമസ്ഥാൻ്റെ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും, ഒരുപാട് ഇങ്ങനത്തെ സ്മഗ്ലിംഗ് ബിസിനസ്സുകൾ നടത്തുന്നുണ്ടെങ്കിലും, ഇപ്പോഴും ഹാജിമസ്ഥാൻ്റെ ആ ഒരു അണ്ടർവേൾഡ് ഡോൺ എന്നുള്ള നിലയിലോട്ട് മാറിയില്ല. കാര്യം അയാളിൽ പൈസയുണ്ട്, പക്ഷേ മാൻ പവർ ഇല്ല. അതായത് അയാൾക്ക് വേണ്ടി കൊല്ലാനും ചാകാനും ഉള്ളൊരു
ഗുണ്ട ഗ്യാങ് അയാളില്ലായിരുന്നു. പിന്നീട് അതിനുശേഷമുള്ള ഒരു ഹാജിമസ്താൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊരു അങ്ങനത്തെ ഒരു അണ്ടർവേൾഡ് ഗ്യാങ്ങിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. ആ സമയത്ത് ബോംബിലെ ഏറ്റവും വലിയ ഇങ്ങനത്തെ ഗുണ്ടാകാര്യമൊക്കെ ചെയ്ത രണ്ടാൾക്കാരായിരുന്നു. ഒന്ന് കരീം ലാല, പിന്നെ എന്നുള്ളത് വരദരാജ മുതല്യ അഥവാ വരദാബായി. ഇവർ രണ്ടുപേരായിരുന്നു ബോംബെയിലെ ഏറ്റവും മെയിനായിട്ടുള്ള മസിൽ മാൻ അല്ലെങ്കിൽ മസിൽ പവർ എന്ന് പറയുന്ന ഈ രണ്ട് ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വരദരാജനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യും. ഏതൊരു ആൻറ്റിനിയുടെ എന്തോ ഒരു പ്രശ്നം വെച്ചിട്ട് എന്തോ ആണ് അറസ്റ്റ് ചെയ്തത്. അപ്പം അറസ്റ്റ് ചെയ്ത സമയത്ത് ഇയാൾ ജയിലിലാണ്. അപ്പം പോലീസ് ഒരുപാട് ഇടുക്കിയെ തേർഡ് ഡിഗ്രി പരിപാടിയൊക്കെ ചെയ്യും, കൺസൈൻമെൻറ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഏതോ അങ്ങനത്തെ ഒരു ചെറിയ രീതിയിൽ ഏതോ സ്മഗ്ലിംഗ് പ്രശ്നത്തിലാണ് ഇയാൾ ജയിലിൽ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അത് വരദരാജ മുതലിയർ ജയിലിൽ കിടക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഹാജി മസ്താൻ്റെ ഒരു എൻട്രിയാണ്. ഒരു വെള്ളം വെള്ളയാക്കിയിട്ട് ഒരു എൻട്രിയാണ്. അയാൾ നേരെ നടന്നു വരുന്നു. ജയിലിൻ്റെ അകത്ത് വരദരാജ മുതലിയാറുണ്ട്. ഹാജി മസ്താൻ നേരെ വന്നിട്ട് വരദരാജനെ കണ്ടിട്ട് പറയും, തലൈവ വണക്കം. അപ്പം രണ്ടുപേരും തമിലിയൻസാണ്. അപ്പം തലൈവ വണക്കം എന്ന് പറയുന്നു. അങ്ങനെ അവരും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഹാജിമസ്താൻ പറയും, ഇതിൽ ആ കൺസൈൻമെൻറ്റിനെ കുറിച്ച് ചെയ്യാതിരുന്ന കൺസൈൻമെൻറ്റിനെ കുറിച്ച് പോലീസിനടുത്ത് പറയുന്നത് കേസ് നൂരുവ, ഇതിന് നീ എൻ്റോട് ചേർന്ന് പറയും. അപ്പോൾ വരദരാജ മുതൽ കേട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത രീതി ചോദിക്കും, ഓ ഞാനിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനെന്തിനാണ് ഇപ്പോൾ നിങ്ങളോട് ചേരേണ്ട ആവശ്യം ചോദിക്കും. അപ്പോൾ ഹാജിമസ്താൻ പറയുന്ന കാര്യം, ഇപ്പം നീ ഇങ്ങനെ ചെയ്യുന്ന ഈ തുക്കട പരിപാടി ഉണ്ടല്ലോ, ഈ ആൻറ്റീനെ മോഷ്ടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ലക്ഷങ്ങൾ വെച്ചിട്ടാണ് കളിക്കുന്നത്, ഗോൾഡിൻ്റെ ബിസിനസ്. നീ ഇറങ്ങി വന്ന് പോലീസുകാർ കാര്യമൊക്കെ പറഞ്ഞ് നീ ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ചേരാം, നിനക്ക് എൻ്റെ പാർട്ട്നറാകാൻ പറ്റും, വരാൻ താല്പര്യമുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. വനിതരാജ് മുതലേ നോക്കുമ്പം ഇത്രയും പവർഫുള്ളായിട്ടൊരു മനുഷ്യൻ കൂടെ വിളിക്കുന്നു ബിസിനസ്സിൻ്റെ പാർട്ട്നറാകാൻ വേണ്ടി. പിന്നെ ഇപ്പം ചെറിയ രീതിയിലുള്ള തുക്കട പരിപാടിയൊക്കെ നിർത്തിയിട്ട് വൺ റേഞ്ച് പരിപാടി നടത്താൻ പറ്റും. അങ്ങനെ വനിതരാജ് മുതലിയാർ ആ ജയിലിൽ വെച്ചിട്ട് തന്നെ ഹാജിമസ്താനെ ഷെയ്ക്കാൻ കൊടുക്കും. അത് പിന്നെ ചരിത്രമായിട്ട് മാറുകയാണ്. പിന്നെ വരദരാജ് മുതലിയാർ ഹാജിമസ്താൻ്റെ അടുത്തൊരു കയ്യാളായിട്ട് മാറുന്നു.